നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള പുതിയ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. അടുത്ത സാമ്പത്തിക വർഷം നികുതി വരുമാനം 20% മുകളിലേക്ക് ഉയർത്തും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്നും ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയ്ക്ക് ശേഷം ഐസക് വ്യക്തമാക്കി. സംസ്ഥാനത്ത് റവന്യൂ കമ്മി വർദ്ധിക്കുന്നതിനുള്ള ആശങ്കയാണ് ബജറ്റ് സംബന്ധിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ സമാഹരിക്കാനായി ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രധാനമായും ഉയർന്നുവന്നത്. ജി എസ് ടിയുടെ വരവിലൂടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. വാറ്റുകുടിശ്ശിക കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കി നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള പുതിയ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നും ഐസക് പറഞ്ഞു. അപ്പോൾ ഈ കേസുകളൊക്കെ അവസാനിപ്പിച്ച നികുതി തരുന്നതിനുള്ള വല്ല ഫോർമുലയുണ്ടോ? ആണ് അമ്നിസ്റ്റി എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നികുതി കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ബാക്കിയുള്ള ഇളവുകൾ പലതും കൊടുക്കാം. അപ്പോൾ റവന്യൂ കമ്മിയെ പിന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിച്ചേ പറ്റും. അതുകൊണ്ട് സർക്കാർ അമ്നിസ്റ്റി ഓഫർ ചെയ്യും. അടുത്ത സാമ്പത്തിക വർഷം നികുതി വരുമാനം 20% മുകളിലേക്ക് ഉയർത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പാവപ്പെട്ടവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ബജറ്റ് നൽകും. പെൻഷൻ കുടിശ്ശിക വെട്ടിക്കുറയ്ക്കില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ബജറ്റിന് പുറത്ത് കിഫ്ബിയിലൂടെ വൻ നിക്ഷേപം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഈ മാസം ചേരുന്ന കിഫ്ബി ബോർഡ് യോഗത്തിൽ 13,000 കോടിയുടെ പദ്ധതികളാകും പരിഗണിക്കുക. കൂടാതെ വിവിധ സ്കീമുകളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ പുതിയ പദ്ധതിയും ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നു. വ്യാപാരികൾ, ട്രേഡ് യൂണിയനുകൾ, നികുതി, സാമ്പത്തിക വിദഗ്ധർ എന്നിവരിൽ നിന്നുള്ള ബജറ്റ് നിർദ്ദേശങ്ങളാണ് യോഗം ചർച്ച ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.